ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ടെയിൽ ടെല്ലർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് കാണിക്കാനും അതിൻ്റെ കെയർ ടിപ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ മിസ് ആവാണ്ട് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം യെല്ലോയും ഗ്രീനും ചേർന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത് നല്ല നീളമുള്ള ലീവ്സാണ് ഇതിനുണ്ടാവുക നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ലീവ്സ് ആണ് ഇതിനുണ്ടാവുക നല്ല ബ്രൈറ്റ്നസ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ചിങ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് ग्रीन लीव्स येलोयुम पिंकुम चेर्न्न लाइम्स वरुन्न ओरु क्रोट्टन प्लांट आण इत अत्यावश्यम वलिप्पमुल्ल लीव्स आण ई प्लांटिनुम उल्लत बुशी टाइप आयिट्टु निक्कुम्पो नल्ल भंगियुल्ल ओरु प्लांट आण इत चेरिय चेरिय लीव्स आण ई प्लांटिनु उंडावुक നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കാനെങ്കിൽ ഇതിൽ നല്ല കളർ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാം യെല്ലോയും ഗ്രീനും ചേർന്ന മറ്റൊരു ക്രോട്ടൺ വെറൈറ്റി ആണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീവ്സ് ആണ് ഈ പ്ലാന്റിന് ഉണ്ടാവുക ग्रीन लीव्स येलो डॉट्स निल भंगियोट प्लांट आणि मीडियम साइज़ इन लीव्स नींद लीव्स प्लांट वेलिच्चम स्थल वेल मंज डॉट्स वरुम इत बुशी टाइप निकाणानु ना भंगिया മറ്റുള്ളവയിൽ നിന്നും ഡിഫറന്റ് ആയിട്ടുള്ള ഷേപ്പ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റിന്റെ ലീവ്സിനുള്ളത് ഇതിന്റെ ലീവ്സിലും മഞ്ഞ ഡോട്ട്സ് വരുന്നുണ്ട് മീഡിയം സൈസിലുള്ള ലീവ്സ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റിനുള്ളത് നല്ല ബ്രൈറ്റ്നസ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലീവ്സിൽ യെല്ലോ ലൈൻ വരും നല്ല നീണ്ട ലീവ്സ് വരുന്ന മറ്റൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് ഈ പ്ലാന്റും നമ്മൾ ബുഷി ടൈപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി ബ്രൗണും ഗ്രീനും ചേർന്ന കളേഴ്സ് ആണ് ഇതിന്റെ ലീവ്സിൽ വരുന്നത് യെല്ലോയും ഗ്രീനും ചേർന്നിട്ടുള്ള മറ്റൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് നല്ല തിൻ ആയിട്ടുള്ള ലീവ്സ് ആണ് ഈ പ്ലാന്റിന് ഉണ്ടാവുക നല്ല ഗ്രീൻ കളർ ലീവ്സ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റിനുള്ളത് ഇതിന്റെ ലീവ്സ് നല്ല നീളവും വീതിയുമുള്ള ടൈപ്പിലാണ് വരുന്നത് ഇതൊക്കെ ഞാൻ നിലത്ത് വെച്ചിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം കളർ ചേഞ്ചസ് വന്നിട്ടുള്ളത് പല കളേഴ്സിലുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഇലച്ചെടികൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നവർക്കും വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ക്രോട്ടൺ പ്ലാന്റ് പല വെറൈറ്റീസും ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഏതെങ്കിലും ഒരു കളക്ഷൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഷേഡിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇത്
ഈ പ്ലാന്റ് നമുക്ക് നിലത്തും വെക്കാം ചട്ടിയിലും വെക്കാം. നിലത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പ്ലാന്റ് മേലോട്ട് വളർന്നു പോയിക്കോളും. ഈ പ്ലാന്റ്സിനെ എങ്ങനെ കെയർ ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് വെള്ളം കൊടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. അത്യാവശ്യം വെള്ളം നമ്മൾ ഇതിന് കൊടുക്കണം. വേനൽക്കാലത്ത് നമ്മൾ ഒരു ദിവസം ഇടവിട്ടെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലീവ്സിലും നനച്ചു കൊടുക്കുക. ഇതിന് വളം കൊടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഉണക്കച്ചാണകം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഏത് ജൈവവളം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പോട്ട് മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണ്, മണല്, ഉണക്കച്ചാണകം, അല്പം കപ്പലണ്ടി പിണ്ണാക്ക് ഇവയെല്ലാം 1:1:1 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് വേണം നമ്മൾ ചെടി നടാനായിട്ട്. ഇനി ഇതിൽ പറഞ്ഞതൊന്നും നിങ്ങളെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ മണ്ണിൽ അല്പം ഉണക്കച്ചാണകം മിക്സ് ചെയ്തിട്ട് നട്ടാലും മതി. നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ കീടശല്യം വരുന്നതൊന്നും കണ്ടിട്ടില്ല ഈ പ്ലാന്റിന്. സൂര്യപ്രകാശത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെക്കുകയാണെങ്കിൽ ഇതിന്റെ ലീവ്സൊക്കെ നല്ല ബ്രൈറ്റ് കളർ ആയിരിക്കും. ഷെയ്ഡിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഗ്രീനിഷ്നെസ് കൂടിക്കൊണ്ടിരിക്കും. അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇൻഡോർ ആയിട്ടും നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ പറ്റും. പക്ഷേ ഇതിനെ കൂടുതൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോസ് ഉള്ള സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലീവ്സൊക്കെ കിട്ടുകയുള്ളൂ. ഈ പ്ലാന്റ് ബുഷി ടൈപ്പ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതിന്റെ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നും പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, നന്നായിട്ട് ബുഷി ടൈപ്പ് ആയിട്ട് നിൽക്കും. ഇതിന്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഇതിൽ നിന്നും നമ്മൾ ഒരു കമ്പ് മുറിച്ച് ജസ്റ്റ് പോട്ട് മിക്സിൽ കുത്തിയാൽ തന്നെ വേഗം നേരൊക്കെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റാണിത്. നമ്മൾ കമ്പൊടിച്ച് വെക്കുമ്പോൾ ആദ്യത്തെ മാസം ഷെയ്ഡിൽ വെച്ച് വളർത്താനായിട്ട് ശ്രമിക്കുക. ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് ഒരിക്കലും എക്സ്പോസ് ചെയ്ത് വെക്കരുത്. മിനിമം ഒരു മാസമെങ്കിലും ഷെയ്ഡിൽ വെച്ച് വളർത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പ്ലാന്റിന്റെ കമ്പ് മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ടും വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. ക്രോട്ടൺ പ്ലാന്റിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടും അറിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.